ഇതാണ് നമ്മുടെ സ്കൂള്. അങ്ങനെ തിരിച്ച് നമ്മള് വീട്ടിലേക്ക്. ഇവിടെ ഒരു തേങ്ങ എന്തോ നമ്മൾ 10 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് കേട്ടോ. ഇതെന്തിനാ ഇതിന് സപ്പോർട്ട് ചെയ്യാ വീട്ടിൽ വെക്കുന്നത്. എന്താ ഏരി മാതാ റൈഫിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. സോ നിങ്ങൾ ശരിക്കും ഇപ്പോൾ എന്തിനാണ് ഞാനൊക്കെ ഡ്രസ് മാറി നിൽക്കണതെന്നൊക്കെ. സോ ഇന്ന് നമ്മൾ സ്കൂൾ വരെ ഒന്ന് പോകണം ഗൈസ്. ഓ 10 മാസത്തിന് ശേഷം നമ്മുടെ സ്കൂൾ കാണാൻ പോകും ഗൈസ്. സോ എന്തിനാ പോകുന്നത് ചോദിച്ചാൽ നമ്മുടെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ യൂണിഫോമിൻ്റെ ഡ്രസ്സിൻ്റെ പൈസ ബാക്കി തരാം ഗൈസ്. അപ്പോൾ അവർ നമ്മളെന്തായാലും വിളിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അതൊരു ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ഗൈസ്. സോ അതൊക്കെ പോകും, നമ്മുടെ സ്കൂളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ അതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇന്ന് എന്തായാലും നമുക്ക് ഞാനും ഷെറഫും പിന്നെ അഞ്ചാതും ഉണ്ടാവും. അഞ്ചാ നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ ഉണ്ടാകുമ്പോഴിട്ട് ഒന്നുമില്ല. സോ എന്തായാലും നമുക്ക് ഇപ്പോൾ ചിലപ്പോഴാണ് മൂന്ന് പേരും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഷെറഫും മക്കൾ കിട്ടിയ സ്കൂൾ. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ബസ്സിൽ കാണാം ഗൈസ്. ഓക്കെ, നമ്മൾ ബസ്സിലുണ്ട് കേട്ടോ, ബസ്സിലേക്ക് ഉണ്ട് ഷറഫും അഞ്ചാമതും. നമ്മൾ ബസ്സിലുണ്ടാ, ഇനി എന്തായാലും നമുക്ക് സ്കൂളിൽ എത്തിയിട്ട് കാണാം. നമ്മൾ ഇവിടെ തെത്ത് എടുക്കണ്ട, അഞ്ചാമത് കൂടി ഉണ്ട്. ഇതാ ഷറഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ കുറച്ച് ഫ്രണ്ടിലത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഇവിടെ. ഇവിടെയൊക്കെ മതിൽ കെട്ടിയിരിക്കണടാ, ഇനി ഇതിൽ കൂടെ പോകാൻ പറ്റില്ല. ഓ, നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? അപ്പോ ഇതാണ് നമ്മുടെ റൈഫിലിന്റെ സംഭവം, വെടിവെക്കുന്നത്, ഷൂട്ടിങ്. എന്ത്? ഓ അറിയില്ല. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണം. അതാ കാണും നമ്മുടെ സ്കൂള്. ഇവിടെ നട അടയ്ക്ക മരങ്ങളുണ്ട് കേട്ടോ, അടയ്ക്ക ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് എന്തായാലും ന്യൂ സ്കൂള് എത്താറായി. നിങ്ങൾ വിചാരിക്കും ഇതാണ് നമ്മുടെ സ്കൂൾ എന്ന്. ഇതല്ല, ഇത് +1-കാരൻ്റെയും +2-കാരൻ്റെയും ഉണ്ടോ. നമ്മുടെ സ്കൂൾ അത് അപ്പുറത്താണ്. അഞ്ചാമത് അതിൻ്റെ തൊപ്പിയിട്ട് തോന്നുന്നു കള്ളച്ചക്കൻ. ഇവിടെയൊക്കെ കുറേ പച്ച എന്തൊക്കെയൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിണറ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് വന്നാൽ ഇത് അവിടെ ഒരു കൈ കഴുകുന്ന സംഭവമുണ്ട്, അതൊക്കെ അടച്ചാ. ഇല്ല, ഇവിടെ തന്നെ. ഓ, അതാണ് നമ്മുടെ ഓഫീസ്. അങ്ങനെ നമ്മുടെ പൈസയൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇതാണ് ടോയ്ലറ്റ് കേട്ടോ. ആരും കണ്ടില്ല എന്ന് പറയണ്ടോ, ക്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. നമുക്ക് അറിയണ ചെക്കന്മാരാരും കാണാനില്ലല്ലോ. ഇല്ല, നമ്മുടെ വേറെ ബസ്സാണ് കേട്ടോ, സ്കൂൾ ബസ്. അതൊക്കെ അവിടെയാണ് തോന്നുന്നു. ഒരു ബസ് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ ഇവിടെ? അയ്യോ ഗൈസ്, ഞാൻ ഇപ്പോൾ എന്തിനാണ് അയ്യോ എന്ന് പറഞ്ഞതെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതാണ്. കാരണം അതാതുണ്ട് ലേസ്, അതാണ് നമ്മുടെ മാഷാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞത്. സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. ഇതെന്തിനാ ഇതിന് സപ്പോർട്ട് ചെയ്യുക? അല്ല, അതെന്താ പറയുമല്ലോ. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതവിടെ ഉണ്ടോ? അത് അവിടെ നമ്മുടെ എന്താ പറയുക, ഇതുണ്ട് കേട്ടോ, ഗ്രൗണ്ടിലുണ്ട് കേട്ടോ സ്കൂളത്തെ. പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു തേങ്ങ, എന്തോ തേങ്ങ അല്ല, തെങ്ങുണ്ട്, ഒരു തെങ്ങിൽ കുറച്ച് തേങ്ങയുണ്ട്. അഞ്ചാമത് വെറുതെ വന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ. അഞ്ചാമതുണ്ട്, ഷാർപ്പും ഉണ്ട്. അതെന്താ സംഭവം? അവൻ്റെ കയ്യിൽ എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വന്നിരിക്കണു അല്ലേ ഷറഫ്. ഏഷ്, നമ്മൾ 10 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത് കേട്ടോ. 10 മാസം പറഞ്ഞ അത്രയായില്ലേ. ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലം കേട്ടോ, വെടിവെക്കുന്നത്. എന്താ ഏരി മാതാ റൈഫിൽ പന്തലാം പടം. ഇവിടെ തന്നെയാണ് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ നടക്കുക കേട്ടോ. അടിയിൽ മേലെ നമ്മുടെ വെടിവെക്കുന്ന സ്ഥലം. ഞാൻ പോയിട്ടുണ്ട്, വെടിവെക്കുന്നതല്ലേ. പിന്നെ
ഇവിടെയാണ് നമ്മുടെ ബസ്സുകളൊക്കെ നിർത്തുക കേട്ടോ. ഇതിന്റെ ഇപ്പുറത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മളൊക്കെ ആദ്യം ബസ്സിൽ പഞ്ചർ വരുന്നതായിട്ട് പറയില്ലേ ചെറുപ്പോ. ഇവിടെ പിന്നെ കൊറേ 10-ാം ക്ലാസ്സും +1 എന്നൊക്കെ ബസ് നിർത്താണ്ട് കല്ലൊക്കെ വരേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഒരു സംഭവമാണ്. ഇനി നമ്മൾ ബസ് കാത്ത് നിൽക്കുക കേട്ടോ. ബസ്സിനൊന്നും കാണുന്നുമില്ല. ഫുള്ളും തൃശ്ശൂർ ബസ്സാണ്. ഇനി നമ്മൾ മംഗലമ്പലത്തേക്ക് പോവാണ് കേട്ടോ വീട്ടിലേക്ക്. ഇനി സൗണ്ട് കേൾക്കാണ്ടോന്ന് അറിയില്ല, നല്ല നോയ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. വീടെത്താറായിട്ടുണ്ട്, ഹൈവേയിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അവന്മാർ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ടാണ്. ബൈ.